ലൈഫ് മിഷൻ കേസിൽ യു വി ജോസ് വീണ്ടും ഇഡിക്ക് മുന്നിലെത്തിയിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയും രണ്ട് തവണയായി ജോസിന്റെ മൊഴിയെടുത്തിരുന്നു. ഇതിനിടെ ഇന്നലെ അറസ്റ്റിലായ സന്തോഷ് ഈപ്പനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ജോഷി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജോഷി, ലൈഫ് മുൻ സിഇഒ വീണ്ടും ഇഡിക്ക് മുന്നിലെത്തുന്നു മൊഴിയെടുക്കലിനായി. ഒപ്പം തന്നെ ഇന്നലെ യൂണിടെക് എംഡിയും അറസ്റ്റിലായിട്ടുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അറസ്റ്റിലായ യൂണിടെക് എംഡി സന്തോഷ് ഈപ്പനെ ഇന്ന് ഉച്ചയോടുകൂടി കൊച്ചിയിലെ കോടതിയിൽ ഹാജരാക്കും. സിബിഐ കോടതി മൂന്നിലാണ് ഈ മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരമുള്ള കേസുകൾ ഇപ്പോൾ പരിഗണിക്കുന്നത്. അവിടെ ഹാജരാക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. സന്തോഷ് ഈപ്പനെതിരെ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കുറ്റം എന്ന് പറയുന്നത് ഈ കള്ളപ്പണ ഇടപാട് നടത്തി എന്നുള്ളതാണ്. ഈ കേസിലെ പ്രത്യേകിച്ചും ഈ വടക്കാഞ്ചേരി പദ്ധതിയുമായി ബന്ധപ്പെട്ട് യു ഇ റെഡ് ക്രസന്റിൽ നിന്ന് കിട്ടിയ 20 കോടി രൂപയിൽ അതിൽ 9 കോടിയാണ് ആദ്യ ഗഡുവായി ഇദ്ദേഹത്തിന് കിട്ടിയത്. അതിലേതാണ്ട് 4 കോടിയിലധികം രൂപ കോഴപ്പണമായി കൈമാറി എന്നുള്ളതാണ്. ആ കോഴപ്പണത്തിന് ഒരു കള്ളപ്പണ ഇടപാടിന്റെ സ്വഭാവമുണ്ട്. പ്രത്യേകിച്ചും അതിന് ഡോളറുകളാക്കി മാറ്റിയാണ് ഈ യു ഐ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥർക്കടക്കം ഇദ്ദേഹം കോഴയായി കൈമാറിയത് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലമാണ് ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. യു വി ജോസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഈ യു വി ജോസിനെ ശിവശങ്കറാണ് ഈ പറയുന്ന സന്തോഷ് ഈപ്പനെ പരിചയപ്പെടുത്തിയത്. അതായത് വേണ്ട സഹായങ്ങളൊക്കെ തന്നെ ചെയ്തു കൊടുക്കണം എന്ന് യു വി ജോസിനോട് ശിവശങ്കർ പറയുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് യു വി ജോസിൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിന് വീണ്ടും ഈ സന്തോഷ് ഈപ്പന്റെ സാന്നിധ്യത്തിൽ മൊഴിയെടുത്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. സന്തോഷ് ഈപ്പനും ഇക്കാര്യം നേരത്തെ സമ്മതിച്ചിരുന്നു. ഒപ്പം തന്നെ സ്വപ്ന സുരേഷും സമാനമായ മൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വ്യക്തത വരുത്തൽ അന്വേഷണ സംഘം നടത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. രജനി.